ഹലോ, നമുക്ക് വയനാട് ഡിഷസിൽ വളരെ എളുപ്പത്തിൽ ചിക്കൻ 65 എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഒരു മുട്ടേനെ ഒരു പാത്രത്തിലേക്ക് ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 പിഞ്ച് റെഡ് കളർ ചേർത്തെടുക്കുന്നുണ്ട്. അതിന് പകരം വേണമെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തെടുത്താൽ മതി. പിന്നെ 2 ടീസ്പൂൺ നിറയെ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ പീസസ് ഇതിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് 2 മണിക്കൂർ വരെ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. മാഗ്നേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജിലെ താഴത്തെ ഭാഗത്ത് വെക്കുന്ന കേട്ടോ നല്ലത്. ഫ്രീസറിൽ വെക്കേണ്ട, താഴെ ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ചിക്കൻ ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുകയും ചെയ്യും, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരികയും ചെയ്യും. ഇപ്പോൾ മിക്സ് നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഞാനിവിടെ 100 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അതൊരു മീഡിയം സൈസിലായിട്ട് കട്ട് ചെയ്തെടുത്താണ്. ഇതിലേക്ക് നമുക്ക് ഈ മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പറ്റുമെങ്കിൽ കൈ കൊണ്ട് തന്നെ കുഴക്കുക കേട്ടോ. ഇത് റെസ്റ്റോറൻ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലൊന്നല്ല കേട്ടോ. റെസ്റ്റോറൻറ്റിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ചിക്കൻ 65 കഴിക്കാൻ പറ്റും. അപ്പം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് അത് മൂടി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. 2 മണിക്കൂർ ഞാൻ അതിലിരുന്നോട്ടെ. ഇപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അപ്പോൾ ചിക്കൻ 65 ഉണ്ടാക്കാൻ ഓയിലിനേക്കാളൊക്കെ നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. കൂടുതൽ വെളിച്ചെണ്ണൻ്റെ ആവശ്യമില്ല. നമുക്കൊരു ഇത്തിരി ആ ഒരു ചിക്കൻ ഒന്ന് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലുള്ള എണ്ണ മതി. അങ്ങനെ ഡീപ് ഫ്രൈ ആക്കി എടുക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ കുഴച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം. അതിലുള്ള ആ ഒരു ഗ്രേവിയോടുകൂടി തന്നെ അങ്ങോട്ട് ഇട്ടുകൊടുക്കാം. ഇട്ടൊന്ന് ഇറത്തി വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. അങ്ങനെ പതുക്കെ വെന്തിട്ട് അങ്ങനെ പൊരിഞ്ഞു വന്നോട്ടെ. ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ഒരു 1-2 തവണ അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുമ്പോഴേക്കും ചിക്കൻ വെന്ത് വന്നിരിക്കും. ഈ ഒരു ചിക്കൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ക്രിസ്പി ആയിട്ടല്ല നമുക്ക് കിട്ടുന്നത്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കുക്കറി കുക്കിങ്ങൊക്കെ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം വളരെ സിമ്പിളാണെന്നുള്ളത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇപ്പോൾ 1-2 തവണ അത് മറച്ച് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കുള്ള ഒരു സമയത്തൊക്കെ ഒന്ന് മൂടി വെച്ചെടുക്കുക. ചിക്കൻ എല്ലാ ഭാഗവും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് ചീന്തിയതും കറിവേപ്പിലയും കൂടെ ചേർത്തെടുക്കുക. അതും കൂടെ എണ്ണ കിടന്നിട്ട് ഒന്ന് വഴന്ന് വന്നോട്ടെ. രണ്ട് മിനിറ്റ് സമയം കൂടെ ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടെടുത്തിട്ട് ആ മുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ചിക്കനിലേക്ക് കിട്ടുന്നവരെ ഒന്ന് സ്റ്റൗവിൽ തന്നെ വെക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ഒരു ചിക്കൻ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും പത്തിരിൻ്റെ കൂടെ ആയാലും ഒക്കെ നല്ല മാച്ചാണ് കേട്ടോ. സൈഡായിട്ട് കൊടുക്കാൻ ബിരിയാണിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ കൊടുക്കാനൊക്കെ പറ്റിയൊരു ഡിഷാണ്. ഇപ്പം ഇതിലിട്ട പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പാം. ഇപ്പോൾ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വയനാട് ഡിഷസ് എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.